തമിഴ്നാടിലെ എക്സൈസ് മന്ത്രിയും സ്റ്റാലിൻ്റെ വിശ്വസ്തനുമായ സെന്തിൽ ബാലാജിയെ ഇ ഡി അറസ്റ്റ് ചെയ്തപ്പോൾ നൊന്തത് സ്റ്റാലിനാണ്. സെന്തിൽ ബാലാജി പിന്നീട് ഹൃദ്രോഗ ബാധയുണ്ടായി ആശുപത്രിയിലായി. അദ്ദേഹം ബൈപ്പാസ് സർജറിക്ക് വിധേയനായി. അദ്ദേഹത്തിൻ്റെ ഹൃദയ ധമനിയിലെ ബ്ലോക്കുകൾ അത്ര മാരകമായിരുന്നു. ഇ ഡി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ മർദ്ദിച്ചുവെന്നാണ് ഡി എം കെയുടെ ആരോപണം. സ്റ്റാലിൻ അന്നെടുത്ത ശപഥങ്ങൾ ചരിത്രമായി മാറി. ഞാൻ അടിച്ചാൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ബി ജെ പി ദേശീയ നേതൃത്വത്തെ സ്റ്റാലിൻ വെല്ലുവിളിച്ചു. രാജ്യു രാമാനം ഇരുചെവി മറചെവി അറിയാതെ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി സൂര്യയെ പൊക്കിയെടുത്ത് അകത്തിട്ടുകൊണ്ട് അതിന് മറുപടിയും നൽകി, അതിന് വിശദീകരണവും നൽകി സ്റ്റാലിൻ. ഇപ്പോഴിതാ ഇരട്ട ചങ്കനായി സ്റ്റാലിൻ നിൽക്കുന്നു. സെന്തിൽ ബാലാജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ നടപ്പാക്കുമെന്ന് ഡി എം കെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി സെന്തിൽ ബാലാജി മുന്നോട്ട് വെച്ച മദ്യ നിരോധനം എന്ന ആശയത്തിൻ്റെ ആദ്യ പടി സ്റ്റാലിൻ സർക്കാർ നടത്തിയിരിക്കുന്നു. അധികാരത്തിലെത്തിയ ഡി എം കെ സർക്കാരിന് ഏറ്റവും വെല്ലുവിളിയായത് മദ്യനയമായിരുന്നു. എക്സൈസ് മന്ത്രി സെന്തിൽ ബാലാജി മദ്യനയത്തെപ്പറ്റി പല കാര്യങ്ങളും നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഏപ്രിൽ 12-ന് അദ്ദേഹം പറഞ്ഞിരുന്നു ബിവറേജസ് ഔട്ട്ലെറ്റുകൾ കുറയ്ക്കുമെന്ന്. ഇപ്പോൾ സെന്തിൽ ബാലാജി ആശുപത്രിയിലാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നം, തൻ്റെ തോഴൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഡി എം കെ മുഖ്യമന്ത്രി സ്റ്റാലിൻ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലെ മദ്യവിൽപ്പന ശാലകളിൽ 500 എണ്ണം താഴിട്ട് പൂട്ടിയിരിക്കുന്നു സ്റ്റാലിൻ. ആകെ 5329 ചില്ലറ മദ്യശാലകളാണ് തമിഴ്നാട്ടിലുള്ളത്. ഇതിൽ  500 എണ്ണമാണ് സ്റ്റാലിൻ പൂട്ടിയിരിക്കുന്നത്. മാത്രമല്ല ബാറുകളും പൂട്ടാൻ സ്റ്റാലിൻ തീരുമാനിച്ചിരിക്കുന്നു. ബാറുകളിൽ ഇനി ബിയറുകളും വൈനുകളും മാത്രം ലഭ്യമാക്കാനുള്ള മദ്യനയം കൊണ്ടുവരുന്നു സ്റ്റാലിൻ. സെന്തിൽ ബാലാജിയുടെ ആശയമായിരുന്നു അത്, തൻ്റെ തോഴൻ്റെ ആശയം. സെന്തിൽ ബാലാജി ആ ആശയം നടപ്പിലാക്കുമെന്ന് കഴിഞ്ഞ ഏപ്രിൽ 12-ന് നിയമസഭയിൽ പറഞ്ഞിരുന്നു. പ്രതിപക്ഷമായ അണ്ണാ ഡി എം കെ ആ ആശയത്തെ കൈയടിച്ച് അംഗീകരിച്ചിരുന്നു. ബി ജെ പി മാത്രം ഇത്തിരി കർവോടുകൂടി നിന്നു. എന്നാൽ സെന്തിൽ ബാലാജി ഇപ്പോൾ ആശുപത്രിയിലാണ്. സെന്തിൽ ബാലാജി ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ ക്രൂരതയ്ക്ക് ഇരയായിരിക്കുകയാണ്. അങ്ങനെ സെന്തിൽ ബാലാജി ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ മോദി സർക്കാരിൻ്റെ ക്രൂരതയ്ക്ക് ഇരയായപ്പോൾ സ്റ്റാലിൻ സെന്തിൽ ബാലാജിയുടെ വാഗ്ദാനം നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. താനാണ് ഇരട്ടച്ചങ്കൻ, അത് സ്റ്റാലിൻ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള സ്ത്രീകൾ സ്റ്റാലിൻ്റെ തീരുമാനത്തെ കൈയടിച്ച് അംഗീകരിക്കുന്നു. അസാധ്യമായ ചടുലതയോടെയുള്ള നീക്കം. തൻ്റെ തോഴനാണ് സെന്തിൽ ബാലാജി, തൻ്റെ വിശ്വസ്തനാണ് സെന്തിൽ ബാലാജി. സെന്തിൽ ബാലാജിയെ തൊട്ടപ്പോൾ അത് സ്റ്റാലിന് നൊന്തു. പിന്നീട് സ്റ്റാലിൻ്റെ കളം നിറഞ്ഞുള്ള കളിയാണ് തമിഴ്നാട്ടിൽ കണ്ടത്. ഇപ്പോഴും തമിഴ്നാട് ദേശീയ അധ്യക്ഷൻ അണ്ണാമലൈ ഒളിവിലാണ്. വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല, ട്വിറ്ററിൽ കൂടെ ഇരുന്നാണ് കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ വെളിയിലിറങ്ങിയാൽ പൊക്കിക്കൊണ്ട് പോകും എന്ന മുന്നറിയിപ്പ് അണ്ണാമലയ്ക്കും കിട്ടിക്കഴിഞ്ഞു. കാരണം വിദ്വേഷ പ്രസംഗങ്ങൾ പലതുമുണ്ട് അണ്ണാമലയുടെ പേരിൽ. അതൊക്കെ പോലീസ് നോട്ടമിട്ട് വെച്ചിരിക്കുന്നു. എന്തായാലും അതിലുപരിയായി സെന്തിൽ ബാലാജി വാഗ്ദാനം ചെയ്ത കാര്യം നടപ്പാക്കിക്കൊണ്ട് താൻ സെന്തിൽ ബാലാജിയുടെ ഉറ്റതോഴൻ തന്നെയാണെന്ന് സ്റ്റാലിൻ സമ്മതിച്ചിരിക്കുന്നു, സ്റ്റാലിൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. തമിഴ് ജനത കൈയടിക്കുകയാണ് സ്റ്റാലിൻ്റെ ഇരട്ടച്ചങ്കിന് മുന്നിൽ. സ്റ്റാലിൻ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു, ഇനി ബി ജെ പിക്കെതിരെ സന്ധിയില്ല, സമരം. 40 സീറ്റുകൾ കോൺഗ്രസിൻ്റെ കയ്യിൽ, തമിഴ്നാട്ടിലെ 39 സീറ്റും പോണ്ടിച്ചേരിയിലെ 1 സീറ്റും ആവശ്യമായി ചെന്ന് ചൊറിഞ്ഞു ബി ജെ പി. ചുമ്മാ ചെന്നങ്ങ് ചൊറിഞ്ഞു കൊടുത്തു. ചൊറിഞ്ഞപ്പോൾ തിരിച്ചടി മാരകമായിപ്പോയി. സ്റ്റാലിൻ പറഞ്ഞിരുന്നു, ഞാൻ തിരിച്ചടിച്ചാൽ നിങ്ങൾ താങ്ങില്ല എന്ന്. തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ താങ്ങാൻ പോലും പറ്റാതെ മാളത്തിലൊളിച്ചുപോയി ബി ജെ പി. ഇപ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് മദ്യനയം, സെന്തിൽ ബാലാജി മുന്നോട്ട് വെച്ച ചില്ലറ വിൽപ്പനശാലകൾ അടച്ചുപൂട്ടുക, ബാറുകളിൽ ബിയറും വൈനും മാത്രം വിൽപ്പന നടത്തുക എന്ന മദ്യനയം മുന്നോട്ട് വെച്ചുകൊണ്ട് സ്റ്റാലിൻ മുന്നോട്ട് പോകുന്നു. എത്ര ഞൊടിയിടയിലാണ് തീരുമാനം കൈക്കൊള്ളുന്നത്! അതാണ് മുഖ്യമന്ത്രിയുടെ ആർജവം. ഇരട്ടച്ചങ്കനാണ് താനെന്ന് തെളിയിച്ചിരിക്കുന്നു ദളപതി.